ഫ്രണ്ട്സ്, ട്രക്ക് ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കാടിന് നടുവിലുള്ള ഒരു ക്ഷേത്രത്തെ പറ്റിയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റിയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ്. കഴിഞ്ഞ 6-7 മാസമായി ഞങ്ങൾ പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ പെട്ടുപോയതുകൊണ്ടാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഞങ്ങളുടെ പ്രിയ സബ്സ്ക്രൈബേഴ്സിനോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ഇനി മുതൽ ഞങ്ങൾ തുടർ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹങ്ങളും ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് മുതൽ വീണ്ടും നമുക്ക് തുടങ്ങാം. പത്തനംതിട്ട ജില്ലയിൽ കോന്നി എലിയറയ്ക്കലിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി അച്ചൻകോവിലാറിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്ക് ചെയ്തതിനു ശേഷം അമ്പലത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ പടവുകളുടെ ഇരുവശങ്ങളിലുമുള്ള കൈവരികൾ ശംഖിൻ്റെ മാതൃകയിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൊത്തത്തിൽ 41 പടികളാണുള്ളത്. 41 പടികൾ എന്നത് ശബരിമലയിലെ മണ്ഡലകാലമായ 41 ദിവസത്തിനെ സൂചിപ്പിക്കുന്നു. ഈ മണ്ഡലകാലത്ത് 41 പടികളിലും വിളക്കും വെറ്റിലതാമ്പൂലവും വെച്ച് പൂജകൾ നടത്തപ്പെടാറുണ്ട്. 999 മലകൾക്ക് അധിപനായ കല്ലേലിൽ ഊരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ആദി ദ്രാവിഡ ജനതയുടെ വിശ്വാസം കൊടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണിത്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ഒരു കളരിയാണ് കാണുന്നത്. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് വഴിപാട് കൗണ്ടർ കൂടിയുണ്ട്. അവിടെ ഒന്ന് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഊരാളി അപ്പൂപ്പൻ പ്രതിഷ്ഠയുള്ളത്. കല്ലേലിപ്പൂങ്കാവനത്തിൽ വാഴും കൺകണ്ട ദൈവമാം പൊന്നപ്പൂപ്പൻ. കാത്തരുളിയിടും നീ മൂലകങ്ങളും ഉഗ്രയോഗീശനം. കള്ള്, കരിക്ക് എന്നിവയാണ് അപ്പൂപ്പന് നമ്മൾ സമർപ്പിക്കുന്നത്. അത് ഒരു മുറത്തിലാണ് സമർപ്പിക്കുന്നത്. ഇത് തന്നെ മുറുക്കൻ, കള്ള, കരിക്ക ഇവയൊക്കെ വട്ടിയിലാണ് അമ്മമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാട്. കളരിയിൽ കരിക്ക് വെച്ചുകൊണ്ട് പടയണി സമർപ്പിക്കാം. ഇത് ഉത്തിഷ്ടകാരി സാധ്യത്തിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നാവുദോഷം, ആഭിചാരം, ശത്രുദോഷം, ഏടരശനി ഇവയൊക്കെ ഒഴിപ്പിക്കാനും ഇവിടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകൾ നടത്തും. കളരിയിൽ തേങ്ങ അടിച്ചാണ് നമ്മുടെ ആഗ്രഹം പറയേണ്ടത്. അപ്പോൾ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ പൂജാരിമാർ നമ്മളോട് പറഞ്ഞിരിക്കും. എന്ത് വഴിപാടാണ് നടത്തേണ്ടതെന്നുള്ളതും അവിടെ നിന്ന് തന്നെ അറിയിക്കും. ഊരാളിയപ്പൂപ്പനെ കൂടാതെ കല്ലിലമ്മുമ്മ, ഗണപതി, മലദൈവം, മാടൻതമ്പുരാൻ, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ, മറ്റുപദേവതകൾ എന്നിവയുണ്ട്. വെറ്റില, പാക്ക്, പുകയില, ചുണ്ണാമ്പ്, കലശം ഇവയടങ്ങിയിട്ടുള്ള താമ്പൂല സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്ന്. താമ്പൂലം വെച്ച് പ്രാർത്ഥിച്ചാൽ അപ്പൂപ്പൻ കൈവിടില്ല എന്നാണ് വിശ്വാസം. വിത്ത്, കരിക്ക്, കമുകിൻ്റെ പൂക്കില, പൂക്കൾ, കലശം, താമ്പൂലം എന്നിവ ചേർത്തുള്ള മലയ്ക്കുള്ള പടയണി ഇവിടെ പ്രസിദ്ധമാണ്. സ്വർണം, വെള്ളി, ഓട്, ചെമ്പ്, ആട്, കോഴി, കാള, മണി, ശൂലം, നിലവിളക്ക്, അതുപോലെ കൽവിളക്ക്, മുത്തുക്കുട എന്നിവയൊക്കെ നമുക്കിവിടെ വഴിപാടായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം. ഉത്സവം എന്ന് പറയുന്നത് മേടമാസത്തിലെ 10-ാം ഉദയത്തിന് 10-ാം ഉദയ തിരുവുത്സവം, അതുപോലെ ആദിത്യ പൊങ്കാലയാണ്. കർക്കിടക മാമിന് നമ്മുടെ പിതൃപൂജയുണ്ട്. അതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ ഉത്രാടനാളിൽ ഉത്രാടത്തിന് സമൂഹ സദ്യയും ഒപ്പം അപ്പൂപ്പന് തിരു അമൃതയത്ത് പൂജയുണ്ട്. വൃശ്ചിക മാസത്തിൽ 41 ദിവസവും മണ്ഡലത്തിൻ്റെ ചെറുപ്പുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ 41 പടികളെന്ന് പറയുന്നത് മണ്ഡലകാലമായ 41 ദിനരാത്രങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന്. അതുപോലെ മകരമാസം 7-ാം 7-ന് കളരി പൂജയും വെള്ളംകുടി നിവേദ്യവും അപ്പൂപ്പന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത ഇവിടുത്തെ പർണശാലയാണ്. അമ്പലത്തിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന പർണശാല അച്ചൻകോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കണ്ടെടുത്ത ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
നെല്ലുകുത്തരിയുടെ കഞ്ഞിയും വൻപയർ തോരനും പായസവും നൽകുന്നുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി അവിടെ നിന്ന് വയറ് നിറച്ച് സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കുന്നു എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. കൂടാതെ അമ്പലത്തിൻ്റെ സമീപത്തുകൂടി അച്ചൻ കോവിലാറിലേക്ക് ഇറങ്ങാനായിട്ടൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുമ്പം അവിടെ കടവാണ്. അതിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് ഈ ആറിൻ്റെ മറു സൈഡ് കാടാണ്. കുരങ്ങിനും കാട്ടാനയ്ക്കും മീനിനും ഇവിടെ അന്നമൂട്ടുന്നു എന്നുള്ളത് മറ്റൊരു അപൂർവതയാണ്. ഇവിടെ സകല ചരാചരങ്ങളെയും കാത്തുകൊള്ളുന്നത് ഈശ്വരശക്തിയാണെന്ന് വിശ്വസിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ തേടാൻ പ്രാചീന കലയായ കുംഭപ്പാട്ട് നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. കേരളത്തിലെ ഒരു കാവിലും ക്ഷേത്രത്തിലും കാണാത്തൊരു പ്രാചീന കലയാണ് കുംഭപ്പാട്ട്. കല്ലേലി ഊരാളി അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ച് 7 ദിവസത്തെ വ്രത അനുഷ്ഠാനത്തോടെ രാത്രിയിൽ ആഴി കൂട്ടിയിട്ട് ഇതിനു മുന്നിൽ ചുറ്റി വരുന്ന അപ്പൂപ്പനെ പ്രകീർത്തിച്ച് ഈണത്തിൽ പാടുന്നതിന് ആ പാട്ടിനെയാണ് കുംഭപ്പാട്ടെന്നറിയപ്പെടുന്നത്. കുംഭപ്പാട്ടെന്ന് പറയുന്നത് ആദ്യ ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ പാരമ്പര്യ കലകളിലൊന്നാണ്. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലകൾക്ക് വേണ്ടി ഭാരതപ്പൂങ്കുറവൻ ഭാരതപ്പൂങ്കുറത്തി പ്രതിഷ്ഠയുള്ള ഏക വിശ്വാസ കേന്ദ്രമായ കല്ലേലിക്കാവിൽ നടത്തപ്പെടുന്ന ഒരു പ്രത്യേക ആചാരമാണ് പറകൊട്ടിപ്പാട്ട്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യമാണ്. ശബരിമല മാളികപ്പുറ ക്ഷേത്രം കഴിഞ്ഞാൽ പറകൊട്ടിപ്പാട്ട് ഉള്ള ഏക കാനന വിശ്വാസ ക്ഷേത്രം കൂടിയാണ് കല്ലേലിക്കാവ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, please subscribe our channel and share your valuable comments in our comment box.